हेलो फ्रेंड्स जी के वर्ल्डिन्റെ എല്ലാ വ്യൂവേഴ്സിനും ഒരിക്കൽ കൂടി ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് നാളായിട്ട് എനിക്ക് അപ്ഡേറ്റ്സ് ഒന്നും തരാൻ പറ്റിയിട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്ട്രീംലി സോറി ഫോർ ദാറ്റ് ഇനി തീർച്ചയായും ഞാൻ വരുന്ന ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ മറക്കാതെ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ പുതിയ നോട്ടിഫിക്കേഷൻസും ചാനലിന്റെ പുതിയ അപ്ഡേറ്റ്സും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഒപ്പം തന്നെ ഞങ്ങളുടെ എഫ് ബി പേജ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒപ്പം നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക എഫ് ബി പേജിന്റെ ലിങ്ക് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഞങ്ങൾക്ക് കമന്റ് ചെയ്യാൻ മറക്കരുത് ഒപ്പം ഈ വീഡിയോസ് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാക്കാൻ നിങ്ങൾ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കേരളത്തിന്റെ ചരിത്രങ്ങളെ കുറിച്ചിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇനി അതിന്റെ ബാക്കി ക്ലാസ്സിലേക്കാണ് ഞാൻ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയില്യം തിരുനാൾ വിശാഖം തിരുനാൾ ശ്രീമൂലം തിരുനാൾ പൂരാടം തിരുനാൾ സേതു ലക്ഷ്മിബായ് ഇവരെ കുറിച്ചിട്ടുള്ള ചരിത്രങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയിൽ നിന്ന് തന്നെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണ കാലഘട്ടം എന്ന് പറയുന്നത് 1847 മുതൽ 1860 വരെയാണ് ശ്രദ്ധിക്കുക 1847 മുതൽ 1860 വരെയാണ് ആരുടെ ഭരണകാലത്താണ് തിരുവിതാംകൂറിൽ പോസ്റ്റ് ഓഫീസ് സംവിധാനം നിലവിൽ വന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് പോസ്റ്റ് ഓഫീസ് സംവിധാനം തിരുവിതാംകൂറിൽ നിലവിൽ വന്നത് കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ് ആലപ്പുഴ ജില്ലയിലാണ് 1857 കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് ആലപ്പുഴയിലാണ് 1857 അമേരിക്കക്കാരനായ ജെയിംസ് ഡാറ കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിച്ചതും ഉത്രം തിരുനാളിന്റെ കാലത്താണ് ഉത്രം തിരുനാളിന്റെ കാലത്താണ് ആലപ്പുഴയിലെ കയർ ഫാക്ടറി ജെയിംസ് ഡാറ എന്ന അദ്ദേഹം സ്ഥാപിച്ചത് ഭരണ സൗകര്യത്തിനായി തിരുവിതാംകൂറിനെ പത്മനാഭപുരം തിരുവനന്തപുരം കൊല്ലം ചേർത്തല എന്നീ നാല് ഭാഗങ്ങളായി തിരിച്ച് ഓരോന്നിനും ഓരോ ദിവാൻ പേഷ്കാർമാരെ നിയമിച്ചതും ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഭരണ സൗകര്യത്തിനായിട്ട് തിരുവിതാംകൂറിനെ പത്മനാഭപുരം തിരുവനന്തപുരം കൊല്ലം ചേർത്തല എന്നീ നാല് ഭാഗങ്ങളാക്കി അദ്ദേഹം തരംതിരിച്ചിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ശിപ്പായി ലഹള നടന്ന സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയും അദ്ദേഹം തന്നെയായിരുന്നു ശിപ്പായി ലഹള അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയും അദ്ദേഹം തന്നെയായിരുന്നു ചാന്നാർ ലഹളയെ കുറിച്ചും പഠിക്കാം ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് ചാന്നാർ കലാപം ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് ചാന്നാർ കലാപം അത് നടന്നത് 1859 ചാന്നാർ ലഹളയുടെ മറ്റൊരു പേരാണ് മേൽമുണ്ട് സമരം മേൽമുണ്ട് സമരം എന്നുകൂടി ചാന്നാർ ലഹളയ്ക്ക് മറ്റൊരു പേരുണ്ട് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചതും ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം അടുത്തതായി നമുക്ക് ആയില്യം തിരുനാളിലേക്ക് കടക്കാം അദ്ദേഹത്തിന്റെ കാലഘട്ടം 1860 ആണ് ശ്രദ്ധിക്കുക 1860 മുതൽ 1880 വരെ പണ്ടാരപ്പാട്ട വിളംബരം പണ്ടാരപ്പാട്ട വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ ഈ പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം എന്ന് പറയുന്നത് 1865 1865 പണ്ടാരപ്പാട്ട വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ ജന്മി കുടിയാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയും അദ്ദേഹം തന്നെയാണ് ജന്മി കുടിയാൻ വിളംബരം നടത്തിയത് 1867 പണ്ടാരപ്പാട്ട വിളംബരം നടത്തിയത് 1865 ഈ രണ്ട് വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാളാണ് ആയില്യം തിരുനാളിന് 1866 മഹാരാജ പട്ടം നൽകിയ ബ്രിട്ടീഷ് രാജ്ഞിയാണ് വിക്ടോറിയ രാജ്ഞി വിക്ടോറിയ രാജ്ഞിയാണ് ആയിരം തിരുനാളിന് 1866 ആ ഒരു വർഷത്തില്
മഹാരാജ പട്ടം നൽകിയ ബ്രിട്ടീഷ് രാജകുമാരൻ. സന്ധിഷ്ഠവാദി എന്ന പത്രം കണ്ടുകെട്ടിയതും ആയില്യം തിരുനാളാണ് സന്ധിഷ്ഠവാദി. സന്ധിഷ്ഠവാദി എന്ന പത്രം തിരുവനന്തപുരത്ത് ആർട്സ് കോളേജ് സ്ഥാപിച്ചതും ആയില്യം തിരുനാളാണ് 1866. 1874 തിരുവനന്തപുരത്ത് നിയമവിദ്യാഭ്യാസം ആരംഭിച്ചതും അദ്ദേഹം തന്നെയാണ്. തിരുവനന്തപുരത്ത് ആർട്സ് കോളേജും നിയമവിദ്യാഭ്യാസവും ആരംഭിച്ചത് ആയില്യം തിരുനാളാണ്. കേരളത്തിലെ ആദ്യ ജനറൽ ആശുപത്രി, മാനസിക രോഗാശുപത്രി, പൂജപ്പുര സെൻട്രൽ ജയിൽ എന്നിവയും ആയില്യം തിരുനാളാണ് ആരംഭിച്ചത്. തിരുവനന്തപുരത്തെ നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ചതും അദ്ദേഹം തന്നെയാണ്. സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് 1869 ആഗസ്റ്റ് 23 ആണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പിയാണ് വില്യം ബാർട്ടൺ. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ ശില്പി എന്ന് പറയുന്നത് വില്യം ബാർട്ടൺ. സെക്രട്ടേറിയറ്റിന്റെ ആദ്യ പ്രധാനമന്ത്രിയാണ് ടി മാധവ റാവു. ആയില്യം തിരുനാളിന്റെ പ്രശസ്തനായ ദിവാനാണ് ടി മാധവ റാവു. 1860 തിരുവിതാംകൂറിൽ പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചതും ടി മാധവ റാവു ആണ്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്? സെക്രട്ടേറിയറ്റിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി, ആയില്യം തിരുനാളിന്റെ പ്രശസ്തനായ ദിവാൻ, 1860 തിരുവിതാംകൂറിൽ പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചതും ടി മാധവ റാവു ആണ്. ഇനി അദ്ദേഹത്തിന് ദിവാൻ പദവിയിൽ എത്തിച്ചത് ശേഷയ്യ ശാസ്ത്രിയാണ്. ശേഷയ്യ ശാസ്ത്രി. സർക്കാർ അഞ്ചൽ അല്ലെങ്കിൽ തപാൽ വകുപ്പ് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്ത വർഷം എന്ന് പറയുന്നത് 1861. ലാറ്റിൻ വാക്കായ ഏഞ്ചലസ് അല്ലെങ്കിൽ ദൂതൻ, അതിൽ നിന്നാണ് അഞ്ചൽ എന്ന വാക്ക് ഉത്ഭവിച്ചത്. തിരുവിതാംകൂറിലെ ആദ്യത്തെ സമഗ്രമായ കണേശുമാരി തയ്യാറാക്കിയ വർഷം 1875. പുനലൂർ തൂക്കുപാലം പണികഴിപ്പിച്ചത് ആയില്യം തിരുനാളി ഭരണകാലഘട്ടത്താണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റോഡായ MC റോഡിന്റെ പണി പൂർത്തിയാക്കിയത് ആയില്യം തിരുനാളിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ്. AR രാജരാജവർമ്മ, രാജാരവിവർമ്മ, കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ എന്നിവർ ആയില്യം തിരുനാളിന്റെ സദസ്സിലെ പ്രമുഖരായിരുന്നു. AR രാജരാജവർമ്മ, രാജാരവിവർമ്മ, കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ ഇവരൊക്കെയായിരുന്നു ആയില്യം തിരുനാളിന്റെ സദസ്സിലെ പ്രമുഖർ. ഇനി അടുത്തതായി നമുക്ക് വിശാഖം തിരുനാളിലേക്ക് കടക്കാം. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1880 മുതൽ 1885 വരെയായിരുന്നു. പണ്ഡിതൻ എന്ന നിലയിൽ പ്രശസ്തനായ തിരുവിതാംകൂർ രാജാവാണ് വിശാഖം തിരുനാൾ രാമവർമ്മ. 1881 തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിച്ചതും അദ്ദേഹമാണ്. 1881 കോട്ടയം നഗരം പണി കഴിപ്പിച്ചതും അദ്ദേഹമാണ്. 1881 തിരുവിതാംകൂറിലെ ആദ്യ പരുത്തിമിൽ കൊല്ലത്തും ആരംഭിച്ചതും അദ്ദേഹത്തിന്റെ കാലഘട്ടത്താണ്. അപ്പോൾ ശ്രദ്ധിക്കുക, 1881 മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹം ആരംഭിച്ചത്: തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിച്ചതും, കോട്ടയം നഗരം പണി കഴിപ്പിച്ചതും, തിരുവിതാംകൂറിലെ ആദ്യ പരുത്തിമില്ലും 1881 വിശാഖം തിരുനാളാണ്. ഇതെല്ലാം തുടക്കം കുറിച്ചത്. തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേ നടന്നത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ്. തിരുവിതാംകൂറിൽ പോലീസ് സംവിധാനം ഉടച്ചു വാർത്ത ഭരണാധികാരിയും അദ്ദേഹം തന്നെയാണ്. തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരിയും അദ്ദേഹമാണ്. അപ്പോൾ ഇനി അടുത്തതായി നമുക്ക് ശ്രീമൂലം തിരുനാളിലേക്ക് കടക്കാം. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1885 മുതൽ 1924 വരെയാണ്. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ചതും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കുകയും പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിലേക്ക് പ്രവേശനം അനുവദിച്ചതും ശ്രീമൂലം തിരുനാൾ തന്നെയാണ്. 1896 തിരുവിതാംകൂർ ജന്മി കുടിയാൻ റെഗുലേഷൻ പാസ്സാക്കിയതും അദ്ദേഹമാണ്.
തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് 1888 മാർച്ച് 30 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ശ്രീമൂലം പോപ്പുലർ അസംബ്ലി ആക്കിയത് ശ്രീമൂലം പ്രജാസഭ അല്ലെങ്കിൽ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ശ്രീമൂലം പോപ്പുലർ അസംബ്ലി ആയത് 1904 ഈ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ശ്രീമൂലം പോപ്പുലർ അസംബ്ലി അല്ലെങ്കിൽ ശ്രീമൂലം പ്രജാസഭ എന്നും അറിയപ്പെട്ടിരുന്നു. ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1904 ഒക്ടോബർ 24 തിരുവിതാംകൂറിൽ വർത്തമാന പത്ര നിയമം, ഫിംഗർ പ്രിന്റ് ബ്യൂറോ, ഹസ്തലിഖിത ലൈബ്രറി ഇവ ആരംഭിച്ചതും അദ്ദേഹം തന്നെയാണ്. ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗത്തിൽ 88 അംഗങ്ങളാണ് പങ്കെടുത്തിരുന്നത്. തിരുവനന്തപുരത്ത് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ പണികഴിപ്പിച്ചതും ശ്രീമൂലം തിരുനാളാണ്. തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജ്, ആയുർവേദ കോളേജ്, പുരാവസ്തു വകുപ്പ് എന്നിവയും അദ്ദേഹം ആരംഭിച്ചു. എന്തൊക്കെയാണ് തിരുവനന്തപുരത്ത് ആരംഭിച്ചത്? സംസ്കൃത കോളേജും ആയുർവേദ കോളേജും പുരാവസ്തു വകുപ്പ് ഇവയാണ് ശ്രീമൂലം തിരുനാൾ തിരുവനന്തപുരത്ത് ആരംഭിച്ചത്. തിരുവനന്തപുരത്ത് ദുർഗുണ പരിഹാര പാഠശാല, ലോ കോളേജ്, വനിതാ കോളേജ് എന്നിവയും ഇദ്ദേഹമാണ് ആരംഭിച്ചത്. മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് ആരുടെ ഭരണകാലത്താണ്? ശ്രീമൂലം തിരുനാൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്താണ് മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ സമയത്തെ തിരുവിതാംകൂറും തിരുവിതാംകൂർ രാജാവും അദ്ദേഹം തന്നെയായിരുന്നു. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ ദിവാൻ പി രാജഗോപാലാചാര്യാണ്. മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ തുടങ്ങിയ നിവേദനങ്ങൾ സമർപ്പിക്കപ്പെട്ടതും ശ്രീമൂലം തിരുനാളിനാണ്. അവർണ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ എന്നിവർക്ക് ലാൻഡ് റവന്യൂ വകുപ്പിൽ നിയമനങ്ങൾ നിഷേധിച്ചതിനെതിരെ എല്ലാവർക്കും തുല്യ അവകാശങ്ങൾക്കായി നടന്ന പ്രക്ഷോഭമാണ് പൗരസമത്വവാദ പ്രക്ഷോഭം. പൗരസമത്വവാദ പ്രക്ഷോഭം അവർണർ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ എന്നിവർക്ക് ലാൻഡ് റവന്യൂ വകുപ്പിൽ നിയമനങ്ങൾ നിഷേധിച്ചതിനെതിരെയായിട്ടുള്ള പ്രതിഷേധം ആയിരുന്നു ഈ പറയുന്ന പൗരസമത്വവാദ പ്രക്ഷോഭം. അത് നടന്നത് 1919. KPCCയുടെ നേതൃത്വത്തിൽ അഖില കേരള സമ്മേളനം നടന്ന വർഷം 1921. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചതും ശ്രീമൂലം തിരുനാളിന്റെ കാലഘട്ടത്താണ്. അടുത്തതായി നമുക്ക് പൂരാടം തിരുനാൾ സേതു ലക്ഷ്മി ഭായിയെ കുറിച്ച് പഠിക്കാം. കാലഘട്ടം 1924 തൊട്ട് 1931 1924 മുതൽ 1931 ശ്രീ ചിത്തിര തിരുനാളിന് പ്രായം തികയാത്തതിനാൽ റീജൻ്റായത് റാണി സേതു ലക്ഷ്മിഭായി ഭരണം നടത്തി. ശുചീന്ദ്രം സത്യാഗ്രഹം, തിരുവാർപ്പ് സത്യാഗ്രഹം എന്നിവ നടന്നതും സേതു ലക്ഷ്മിഭായിയുടെ കാലഘട്ടത്താണ്. ദേവസ്വം ക്ഷേത്രങ്ങളിൽ മൃഗബലി, ദേവദാസി അല്ലെങ്കിൽ കുടിക്കാരി സമ്പ്രദായം എന്നിവ നിഷേധിച്ചതും റാണിയാണ്. ബഹുഭാര്യത്വം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച ഭരണാധികാരിയും റാണിയാണ്. തിരുവിതാംകൂർ വർത്തമാന പത്ര നിയമം പാസാക്കിയതും റാണി സേതു ലക്ഷ്മിഭായിയാണ്. 1926 റാണി സേതു ലക്ഷ്മിഭായിയുടെ കാലത്ത് തിരുവിതാംകൂർ ദിവാനായി നിയമിതനായ ബ്രിട്ടീഷുകാരനാണ് എം ഇ വാട്സൺ. തിരുവിതാംകൂറിൽ മരുമക്കത്തായം അവസാനിപ്പിച്ചതും റാണിയാണ്. കൊച്ചിൻ നായർ ആക്ട് ഭാര്യയ്ക്കും സ്വന്തം മക്കൾക്കും പിന്തുടർച്ചാവകാശം അനുവദിച്ചു. 1933 മദ്രാസ് മരുമക്കത്തായം ആക്ട് മലബാറിലും പിതാവിൽ നിന്ന് പുത്രനിലേക്ക് പിന്തുടർച്ചാവകാശം അനുവദിച്ചു. റാണി സേതുലക്ഷ്മിഭായിയെ ഗാന്ധിജി സന്ദർശിച്ച വർഷമാണ് 1925. ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കുകയും സൗജന്യ ഉച്ച ഭക്ഷണ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്ത ഭരണാധികാരി റാണിയാണ്. 1929 തിരുവനന്തപുരം പട്ടണം വൈദ്യുതീകരിച്ചത് റാണി ലക്ഷ്മിഭായിയുടെ ഭരണകാലത്താണ്.
അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും തീർച്ചയായും വളരെയേറെ ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. അപ്പോൾ മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിൽ മാത്രമേ പുതിയ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയ എപ്പിസോഡുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നാളെ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ ആൻഡ് ബൈ ബൈ.